സ്ഥിരം അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള സമയപരിധി 6 മാസം കൂടി ദീർഘിപ്പിച്ചു കോൺഗ്രസ്. സംഘടനാ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി പുതിയ അധ്യക്ഷനെ നിയോഗിക്കാൻ AICC പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചു. ഇതിനായി താത്കാലിക അധ്യക്ഷ സ്ഥാനത്തെ സോണിയാ ഗാന്ധിയുടെ കാലാവധി ദീർഘിപ്പിച്ചു. രാഹുൽ ഗാന്ധി സംഘടനാ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് സൂചനയുണ്ട്. ഓൺലൈൻ വഴി നടന്ന പ്രവർത്തക സമിതി യോഗത്തിൽ വിമത ഔദ്യോഗിക പക്ഷങ്ങൾ തമ്മിൽ കടുത്ത വാഗ്വാദമുണ്ടായി. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ, അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലെങ്കിലും ഒരു സമയക്രമത്തിലേക്ക് ഐകകണ്ഠ്യേൻ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇന്നിപ്പോൾ പാർട്ടിക്ക് കഴിഞ്ഞുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ പറയാം. പക്ഷേ മുൻ തീരുമാനത്തെ വച്ച് നോക്കുമ്പോൾ അതേ തീരുമാനം ഇന്ന് ആവർത്തിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 5 മാസത്തിന് മുമ്പ് നടന്ന പ്രവർത്തക സമിതി 6 മാസത്തിനുള്ളിൽ അധ്യക്ഷനെ തെരഞ്ഞെടുക്കും എന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അതേ പ്രഖ്യാപനം ഇന്ന് ചേർന്ന പ്രവർത്തക സമിതി വീണ്ടും കൈക്കൊണ്ടു. ഇന്ന് തെരഞ്ഞെടുപ്പിലൂടെ അധ്യക്ഷനെ കണ്ടെത്തും എന്നുകൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. രാവിലെ ഓൺലൈനായിട്ട് നടന്ന പ്രവർത്തക സമിതി യോഗത്തിൽ ആദ്യം തന്നെ മുതിർന്ന അംഗങ്ങൾ തമ്മിൽ വലിയ വാഗ്വാദമാണ് ഉണ്ടായത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടാണ് ഈ വിമതപക്ഷത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്. ഗുലാം നബി ആസാദിന്റെയും ഒപ്പം അനന്ത് ശർമ്മയുടെയും പേര് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അശോക് ഗെഹ്ലോട്ടിന്റെ വിമർശനം. അസമയത്ത് പാർട്ടിയെ ആക്രമിക്കുക എന്നുള്ളത് അത് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്നതല്ല എന്ന അടക്കമായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. വിമതപക്ഷമാകട്ടെ ശക്തമായ ഭാഷയിൽ തന്നെ ഇതിനെ എതിർക്കുകയും ചെയ്തു. അവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, രാഹുൽ ഗാന്ധിയാണ് ഇന്ന് ഇരു വിഭാഗങ്ങൾക്കുമിടയിൽ മധ്യസ്ഥനായി പ്രവർത്തിച്ചത് എന്നതാണ്. രാഹുലിന്റെ വാക്കുകൾക്ക് ഒടുവിൽ ഇരുപക്ഷവും ശാന്തരാകുകയായിരുന്നു. തുടർന്നാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച വന്നത്. തെരഞ്ഞെടുപ്പ് സമിതി നിശ്ചയിച്ച സമയക്രമത്തിന്റെ അതേ പരിധിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്ന് പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ജൂണിൽ പുതിയ അധ്യക്ഷൻ വരുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ അധ്യക്ഷ സ്ഥാനത്തേക്കും തെരഞ്ഞെടുപ്പ് നടത്തുക എന്നൊരു ധാരണയിലേക്കാണോ ഇപ്പോൾ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നത്? രാധാകൃഷ്ണൻ, അനുജ, ഒരു നാമനിർദ്ദേശം വഴി അധ്യക്ഷ പദവിയിലേക്ക് വരില്ല എന്ന സൂചന രാഹുൽ ഗാന്ധി നൽകി എന്ന് അറിയാൻ സാധിക്കുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് വഴി തന്നെ അധ്യക്ഷൻ വരട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ഉന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധി സംഘടനാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു എന്നത് തന്നെയാണ്. രാഹുൽ ഗാന്ധി അധ്യക്ഷ പദവിയിലേക്ക് മത്സരത്തിലൂടെ എത്താൻ തന്നെ പോവുകയാണ്. അതോടുകൂടി പാർട്ടിയിൽ ഈ ജനാധിപത്യ ക്രമം വലിയ രീതിയിൽ തിരിച്ചു വന്നു എന്ന ഒരു പ്രഖ്യാപനം കൂടി നടത്താൻ കോൺഗ്രസിന് സാധിക്കും. നാമനിർദ്ദേശം വഴി ഗാന്ധി കുടുംബാംഗങ്ങൾ തുടർച്ചയായി ഇങ്ങനെ വരുന്നു എന്ന ആക്ഷേപത്തിൽ നിന്ന് ഒഴിവാകാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, നിർണായകമായ തീരുമാനങ്ങളാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനെ ജൂണിൽ തിരഞ്ഞെടുക്കും. അത് നാമനിർദ്ദേശ പത്രിക വഴി ആയിരിക്കില്ല, തെരഞ്ഞെടുപ്പിലൂടെ തന്നെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക എന്നതാണ് നിർണായകമായ തീരുമാനം. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സാധ്യതയുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പ് മെയ് മാസത്തിൽ ഉണ്ടാകും.